ഇന്നിവിടെ പാവയ്ക്ക തോരനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് രണ്ട് പാവയ്ക്ക നീളത്തിൽ മൂന്നായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. രണ്ട് പാവയ്ക്കയാണ്. ഇനി അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒരു കാൽ കപ്പ്, മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ, ജീരകപ്പൊടി കാൽ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, ഒരു നാല് പച്ചമുളക് നെടുകെ കീറിയത്, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പൊടിയില്ലെങ്കിൽ ചെറിയ ജീരകമായാലും മതിയാവും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉലുവ, ഇങ്ങനെയുണ്ട് വറ്റൽ മുളക്, കറിവേപ്പില, ഇതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇത് കൈകൊണ്ടൊന്ന് തിരുമിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാം. തോരൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക.